ഇന്ന് രാവിലത്തെ നടത്തും ബണ്ടമ്മക്കോടെ പോങ്കോത്ര വരെ പോകാന്ന് വിചാരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാം. അവിടുത്തെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പം എന്തായാലും പുഴയൊക്കെ അങ്ങനെ നന്നായിട്ട് നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മഴ കാരണം. ആദ്യം ദാസറിന്റെ കട എന്നൊരു നല്ല സൂപ്പർ ചായ, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ പോകും. ദാസറിന്റെ ഭാഗത്ത് നല്ല ചായക്കടകൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. പാക്കറ്റ് പാലൊക്കെ ഒഴിവാക്കി നല്ല നാടൻ പശുവിന്റെ പാല് വെച്ചിട്ടാണ് ദാസറിന് ചായ ഉണ്ടാക്കുന്നത്. മനുഷ്യന്റെ നിയന്ത്രണങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ ജീവിതം ഒരു അലച്ചിലായിട്ട് മാറുമല്ലോ. എന്തായാലും നെല്ലായാലെത്തിപ്പോ ഒരു ഹതഭാഗ്യനായ ഒരു അപ്പച്ചനെ കണ്ടു. മറ്റുള്ളവരുടെ കാരണത്തിനെ ആശ്രയിച്ചാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെങ്കിലും സഹായിക്കണം. ഒരു കാലത്ത് നല്ല രീതിയിൽ ജീവിച്ചേർന്ന ആളാണെന്ന് തോന്നുന്നത്. എങ്കിലും നല്ല ഡ്രസ് കോൺഷ്യസ് ഉണ്ട്, ഇൻക്ലൂസീവ് ആണ്. ശരിക്കും ഒരു സെമിനാരി ലൈഫ് കഴിഞ്ഞു വന്ന ആളെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിലവിലെ ശാസ്ത്ര ഹോട്ടലിന് മുന്നിൽ ഒരു ചായക്ക് വേണ്ടി ആൾ കാത്തു വെച്ചാണ്. എന്തായാലും അധികം താമസിക്കേണ്ട ആൾക്ക് ചായ കിട്ടുന്ന പ്രതീക്ഷിക്കാം. ദൈവം എന്നുള്ളത് പറ്റാത്തൊരു ഉറവയാണ് എന്നുള്ള കാര്യം നമുക്കൊന്നും ബോധ്യമില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു പ്രത്യേക കാര്യമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം ഒരു മോർണിംഗ് കോംപ്ലിമെൻ്റ് ചായയായിട്ട് ആൾക്ക് കിട്ടി. ഇനി യാത്ര തുടരുകയാണ്, ഞാൻ പോകുമ്പോഴത്തേക്കാണ് പോണത്. വായനശാല എത്താറായപ്പോഴേ നിൽക്കുന്ന കൃഷ്ണനായർ. കൃഷ്ണനായരൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും വീട്ടിലുണ്ടായിരുന്ന ആളാണ്. അതിന് മെയിൻ കൂട്ടുകാരനായിരുന്നു. അതെ, ഞാൻ ഇന്നാള് ഒരു ആളെ കണ്ടു. അപ്പൊ ഹരികൃഷ്ണൻ എന്ന് പേരായിട്ടുള്ള അവരുടെ വീട്ടിലേക്ക് ആയിട്ടാണ് ആദ്യം വന്നത്. ആദ്യം പാലക്കാടായിരുന്നു വീട്. പാലക്കാട് ആ പട്ടാമ്പിയില് കേട്ടോ ഹരികൃഷ്ണ. ആ ഹരികൃഷ്ണ, ഓ ശരി, അത് അപ്പുമേന്റെ മകനാ ഹരികൃഷ്ണൻ. അതിനൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരുന്നതാ ചെറുത്. എത്ര പ്രായം? എനിക്ക് 76 വയസ്സായി. അവനൊരു 40 ഹരികൃഷ്ണൻ. ഓ, അത് അപ്പുമേന്റെ മകൻ. അവര് അവിടെ തന്നെയാണ് ഹരികൃഷ്ണൻ. അവര് അച്ഛനൊക്കെ ഉണ്ടായിരുന്ന മരിച്ച ഹൈദരാബാദ് എഞ്ചിനീയർ ആയിരുന്നു. അച്ഛൻ നല്ല, അവര് പെണ്ണ് ഡോക്ടറാ പൂർണിമ. അതെ, എന്താ വീട്ടിൻ പേര്? പൂയത്തെ. പൂയത്തല്ലേ? നന്ദിക്കര പൂയ. അവന് അവന്റെ കുഞ്ഞച്ഛനെ രാധാമേനോ മിഷീലാൻഡ് അയാളാണ് ഇങ്ങോട്ട് കൊടുത്തത്. പൂയത്തെ അന്ന് ഞാൻ തൃശ്ശൂർ ഹോട്ടലിൽ നിൽക്കാം, രാധാകൃഷ്ണ ഹോട്ടൽ. ഹോട്ടലിൽ നിൽക്കുമ്പോ അവരെ കടയിൽ ചായ കൊണ്ടു. അങ്ങനെ അവരാണ് എന്നെ നന്ദിക്കരക്കാരനാണ്. ശരിക്കും നല്ല ഈ നന്ദിക്കരയൊക്കെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 52 കൊല്ലായിട്ട് നന്ദിക്കര വന്നിട്ട്. 76 വരും. 52 വർഷമായില്ല വന്നിട്ട്? 52 പോരെ, 54 നന്ദിക്കര വന്നു. 54 വയസ്സ്. ഞാനൊക്കെ ചെറുതാ, അപ്പൊ കൂടെ ഉണ്ണീനൊക്കെ വിളിക്കുക. എനിക്കറിയാം പാവം, എന്നോട് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഉണ്ണീന വിളിക്കാം. ഞങ്ങൾ കുരുമുളക് പൊട്ടിക്കാം. അപ്പൊ ഞങ്ങളുടെ അപ്പൊ ഫാദറു അമ്മ കഞ്ഞിയൊക്കെ കൊടുന്നേരും. എവിടെയുള്ള വെച്ചാൽ അമ്മ കഞ്ഞി കൊണ്ടുവിട്ടോ. പന്തല്ലൂരോ പിന്നെ ചെങ്ങാലൂരോ എവിടേക്കൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ. അപ്പനുള്ള സമയത്ത് ഈ പരിസരത്ത് എല്ലാ സ്ഥലത്തും കുരുമുളക് പൊട്ടിക്കാനും അപ്പന് കഞ്ഞി കൊണ്ടു കൊടുക്കാനൊക്കെ ഞാൻ ഇഷ്ടംപോലെ നടന്നിട്ടുള്ള വഴികളാണത്. എന്താ പറയാ, ഈ ഇപ്പൊ ഒക്കെ സ്കൂളിൽ നിന്ന് പോയി വന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പണ്ടൊക്കെ അപ്പനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് പഠിപ്പും ബാക്കി കാര്യമൊക്കെയായിരുന്നു. എന്തായാലും ജോസിയുടെ അപ്പൻ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ റിജോമണിയുടെ ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് നല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. എന്തായാലും പോങ്കോത്ര ഇത്ര വിശ പോങ്കോത്ര വന്നിട്ടാണ് ശരിക്കും കുറച്ച് നാളായി. ചായ പിടിക്കാം. ഫൈൻ. ഞാൻ അല്ലേ ആൾക്കാരെ ബാക്കിയുള്ളവർക്ക് ഒന്ന് കണ്ടോട്ടെ എന്നിട്ടല്ലേ. അതിലൊക്കെ വിശേഷങ്ങൾ അറിയാനും ചായ പിടിക്കാനും ന്യൂസ് പേപ്പർ വായിക്കാനൊക്കെ ഇപ്പോഴും നമുക്ക് ഏറ്റവും പ്രാപ്യമായിട്ടുള്ളത് ചെറിയ ചായക്കടകൾ തന്നെയാണ്. എന്തായാലും നമ്മുടെ ഗ്രാമങ്ങൾക്ക് ഇപ്പൊ ഇപ്പോഴും പഴയ വിശുദ്ധി ഉണ്ടെന്ന് പറയാം. എന്തായാലും എല്ലായാലും ഞങ്ങളുടെ കൊച്ചു റെയിൽവേ സ്റ്റേഷനാണത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. ഓട് മേഞ്ഞ മേൽക്കൂരിയാണ്. ഒരു സിംഗിൾ സ്റ്റേഷൻ മാസ്റ്ററാണ് ഉള്ളത്. വളരെ കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോഴും ഞങ്ങൾ കാർഡ് ടിക്കറ്റാണ് വിൽക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രിന്റഡ് ടിക്കറ്റുകളല്ല. എറണാകുളത്തേക്കും ഗുരുവായൂർക്കും പോകാനുള്ള യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. പുതിയതായിട്ട് ടോയ്ലറ്റുകളും ഇരിപ്പിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൊച്ചി റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക്
ഭയങ്കര ഒരു അനുഗ്രഹമുള്ള സ്ഥലമാണ്. കാരണം എവിടെയെങ്കിലും ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എറണാകുളത്ത് പോകാനും പിന്നെ ഗുരുവായൂരൊന്ന് തൊഴാൻ പോകാനൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ ട്രെയിനുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. കുടിവെള്ളം പുതിയതായിട്ട് വെന്റിലേഷൻ ചെയ്ത് സ്ഥാപിച്ചിട്ടുണ്ട്. രാവിലത്തെ ഫാസ്റ്റ് ട്രെയിനാണെങ്കിൽ വരുന്നത് ഗുരുവായൂർ പോകാനുള്ളതാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ആദ്യം വന്നു. ഇപ്പോൾ ഈ വണ്ടിയാണ് എറണാകുളത്ത് പോകുന്നത്. എറണാകുളത്ത് പോകാനുള്ള ഫാസ്റ്റ് ട്രെയിൻ എത്തിയിട്ടുണ്ട്. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പണ്ടത്തെക്കാളൊക്കെ രണ്ട് സൈഡ് പ്ലാറ്റ്ഫോം ഉയർത്തിയതുകൊണ്ട് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അപകടം കൂടാതെ ട്രെയിനിൽ കയറാനും ഇറങ്ങാനൊക്കെ ഇപ്പോൾ ഒരു സൗകര്യമായി ശരിക്കും. ഞാനൊക്കെ ഓഫീസിൽ പോയിരുന്നത് ഈ ഒരു പാസഞ്ചർ ട്രെയിനുകളായിരുന്നു നേരത്തെ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതലായിട്ടുള്ള സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാനായിട്ട് കോൺക്രീറ്റിൻ്റെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോം എടുക്കാണ്ട് പോകാൻ പറ്റും. അഗെയിൻ എന്താ പറയുക, പണ്ടത്തെ കാലത്ത് ഭയങ്കരമായിട്ട് വ്യത്യാസമാണ് റെയിൽവേ സ്റ്റേഷൻ. എല്ലാ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഡോക്യുമെൻ്ററി ഇവിടെ പൂർത്തിയാവണം. ഇത് കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഹാവ് എ ഗുഡ് ഡേ.